ശബരിമലയിൽ ഇത്തവണയും കർശന സുരക്ഷയൊരുക്കാൻ പോലീസ് തീരുമാനം. ഭീകരവാദികളും മാവോയിസ്റ്റുകളും വേഷം മാറിയെത്താൻ സാധ്യതയുണ്ട് എന്നതിനാൽ സംശയമുള്ളവരുടെ ഇരുമുടിക്കെട്ടടക്കം പരിശോധിക്കാനാണ് നിർദ്ദേശം. മണ്ഡലകാലം തുടങ്ങും മുൻപ് വ്യോമ നിരീക്ഷണവും നടത്തും. പോലീസ് തയ്യാറാക്കിയ പദ്ധതി രൂപരേഖ ജനം ടിവിക്ക് ലഭിച്ചു. കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷ ഇത്തവണ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് ഏർപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ സന്നിധാനത്ത് മാത്രം 265 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പമ്പയിലും നിലയ്ക്കലും 190 പോലീസ് ഉദ്യോഗസ്ഥരെ വീതം നിയമിക്കാനാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്താണ് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ. ക്രൈംബ്രാഞ്ച് എസ് പി പ്രേംകുമാർ ആദ്യഘട്ടത്തിൽ ശബരിമലയിലെ പോലീസ് സ്പെഷ്യൽ ഓഫീസറാകും. അതേസമയം ശബരിമലയിൽ ഭീകരവാദികളോ മാവോയിസ്റ്റുകളോ വേഷം മാറിയെത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് നൽകുന്നു. സംശയമുള്ളവരുടെ ഇരുമുടിക്കെട്ടുൾപ്പെടെ പരിശോധിക്കാനാണ് നിർദ്ദേശം. ഇന്റലിജൻസ് സംവിധാനം ശക്തമാക്കാനും നിർദ്ദേശമുണ്ട്. വിദേശത്തു നിന്നും എത്തുന്നവരെ നിരീക്ഷിക്കാൻ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശം നൽകിയതായും പദ്ധതി രൂപരേഖയിൽ പറയുന്നു. ഇതിനൊപ്പം മണ്ഡലകാലം തുടങ്ങും മുൻപ് വ്യോമസേനയുടെ പ്രത്യേക നിരീക്ഷണവും ശബരിമലയിലുണ്ടാകും. വനമേഖലയിൽ ഉൾപ്പെടെ കർശനമായ പരിശോധന എല്ലാ ദിവസവും വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനൊപ്പം കൊറോണയുടെ പശ്ചാത്തലത്തിൽ പോലീസ് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പദ്ധതി രൂപരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.